വളരെ നല്ല ഹൃദയമുള്ള ഒരു കൂട്ടം മലയാളികൾക്ക് അയർലൻഡിലേക്ക് കുടിയേറാൻ പറ്റിയ ഒരു അവസരം അതിനെപ്പറ്റി പറഞ്ഞു തരാനാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ വർഷം നമ്മുടെ നാട്ടിൽ പ്രളയം വന്ന് എല്ലാം നശിപ്പിച്ചപ്പോൾ നമ്മളെല്ലാം കരകയറ്റിയത് നമ്മുടെ സ്വന്തം മത്സ്യബന്ധന തൊഴിലാളികളാണ് അവർക്കിത് അയർലൻഡിൽ ഒരു അവസരം ഐ എൽ ടി എസ് ഇല്ലാതെ അയർലൻഡിൽ വർക്ക് പെർമിറ്റിൽ വന്ന് ജോലി ചെയ്യാനായിട്ട് സാധിക്കും അതെങ്ങനെയാണെന്നുള്ളതല്ലേ പുതിയ നിയമമല്ല നിയമം രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിനഞ്ച് മുതൽ നിലവിലുള്ളതാണ് പക്ഷെ ഒരുപക്ഷെ ആർക്കും അറിയത്തില്ലാത്ത ഒരു പ്രൊഫഷണൽ ജോലിയാണിത് യൂറോപ്യൻ എക്കണോമിക് ഏരിയയിൽ നിന്ന് പുറത്തുള്ള ഏത് രാജ്യത്ത് പെട്ട ആൾക്കാർക്കും ഇവിടെ വന്ന് ജോലി എടുക്കാനുള്ള അവസരം രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി മുതലുണ്ട് പക്ഷേ പുറലോകം ഇതറിഞ്ഞിട്ടില്ല ഇപ്പോൾ ഇത് പുറത്തു വരാനായിട്ട് ഒരു കാരണമുണ്ട് അതായത് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ യൂറോപ്യൻ എക്കണോമിക് ഏരിയയിൽ നിന്ന് പുറത്തുനിന്നുള്ള പല രാജ്യത്ത് നിന്നും പല ആൾക്കാർ ഇവിടെ വന്ന് മത്സ്യബന്ധന തൊഴിലിൽ ഏർപ്പെടുന്നുണ്ട് അതായത് യൂറോപ്യൻ എക്കണോമിക് ഏരിയയിൽ നിന്ന് പുറത്തുനിന്ന് അയർലൻഡിൽ വന്ന് മത്സ്യബന്ധന തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന ജോലിക്കാരെ ഇവിടെയുള്ള എംപ്ലോയേഴ്സ് പല വിധത്തിൽ ചൂഷണം ചെയ്തതായിട്ട് പരാതി ഉയർന്നതിനെ പറ്റി ഒരു പുതിയ സ്റ്റഡി ഇവിടെ ഉണ്ടാവുകയുണ്ടായി ആ ചൂഷണം നടന്നത് എങ്ങനെയാണ് ഓവർ ടൈം ചെയ്യിക്കുക കൂടുതൽ സാലറി കൊടുക്കാതെ ജോലി സമയത്ത് ആവശ്യത്തിന് റെസ്റ്റ് കൊടുക്കാതിരിക്കുക അതായത് ബ്രേക്ക് ടൈം കൊടുക്കാതിരിക്കുക ഈ വിധത്തിൽ പല പരാതികൾ ഉയർന്നതിനെ തുടർന്ന് ഗവൺമെന്റിന്റെ പല ഡിപ്പാർട്ട്മെന്റുകൾ ഒന്നിച്ചിരുന്ന് ഒരു തീരുമാനമെടുത്തു പുതിയ ഒരു നിബന്ധന മത്സ്യബന്ധന തൊഴിലാളികൾക്ക് അയർലൻഡിന് പുറത്തുനിന്നും അതായത് യൂറോപ്യൻ എക്കണോമിക് ഏരിയയുടെ പുറത്തുനിന്നുമുള്ള ആൾക്കാർക്ക് ഇവിടെ മത്സ്യബന്ധന തൊഴിലിൽ വരാനായിട്ട് സാധിക്കും നമുക്കെല്ലാം അറിയാം നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഏത് രാജ്യത്ത് പോയാലും മത്സ്യബന്ധന തൊഴിലാളികൾക്ക് വിദ്യാഭ്യാസം ഒരുപക്ഷെ കുറവായിരിക്കും അതുകൊണ്ട് അവർക്ക് ഇംഗ്ലീഷ് പരിജ്ഞാനം തീരെ തന്നെ ഉണ്ടാവത്തില്ല അത് ആരുടെയും കുറ്റമല്ല ലോകത്തെ ഏത് രാജ്യത്ത് ചെന്നാലും അങ്ങനെയായിരിക്കും ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷനും അയർലൻഡിലെ വിവിധ സർക്കാർ വകുപ്പുകളും ചേർന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ മുപ്പതാം തീയതി ഒരു പുതിയ ധാരണയിൽ എത്തി അതായത് ഫിഷിംഗ് കമ്പനികൾ മത്സ്യബന്ധന തൊഴിലാളികളെ ചൂഷണം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിബന്ധനയാണിത് ഈ ലിസ്റ്റിൽ കാണുന്ന അയർലൻഡിലെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ചേർന്നാണ് ഈ ഒരു നിബന്ധന ഉണ്ടാക്കിയത് നമുക്കറിയാം അയർലൻഡിൽ മാത്രമല്ല ഏത് രാജ്യത്തായാലും പുറത്തുനിന്ന് ഒരു എംപ്ലോയി വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്ട് അതായത് ഒരു തൊഴിൽ കരാർ ഒപ്പുവയ്ക്കാറുണ്ട് എന്നാൽ മത്സ്യബന്ധന തൊഴിലാളികളുടെ കേസിൽ ഒരു പ്രത്യേക നിബന്ധന ഇപ്പോൾ വന്നിരിക്കുന്നത് ആ കരാർ ഇംഗ്ലീഷിൽ മാത്രം പോരാ ആ മത്സ്യബന്ധന തൊഴിലാളിയുടെ മാതൃഭാഷ ഏതാണോ ആ മാതൃഭാഷയിൽ തന്നെ കരാർ വ്യക്തമായി എഴുതി കൊടുത്തിരിക്കണമെന്നുണ്ട് അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു മലയാളി മത്സ്യബന്ധന തൊഴിലാളി അയർലൻഡിലേക്ക് മത്സ്യബന്ധന ജോലിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ തന്നെ അദ്ദേഹത്തിനുള്ള എംപ്ലോയ്മെൻറ് കോൺട്രാക്റ്റ് തൊഴിൽ കരാർ വ്യക്തമായി എഴുതി കൊടുത്തിരിക്കണമെന്ന് പുതിയ നിയമത്തിൽ പറയുന്നു ഈ കരാറിൽ അയാളുടെ ശമ്പളം എത്രയാണ് ഒരാഴ്ചയിൽ എത്ര മണിക്കൂർ ജോലി ചെയ്യണം ജോലിക്കിടയിൽ എത്ര സമയം വിശ്രമത്തിനായിട്ട് ലഭിക്കും ഈ വക കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുകയും വേണം ഈ ഓഫർ ലെറ്റർ കൈപ്പറ്റുന്ന തൊഴിലാളി ഒപ്പിട്ട് കൊടുത്താൽ അത് അംഗീകരിച്ചുകൊണ്ട് ഒരു ലെറ്ററും കൂടെ എംപ്ലോയർ കൊടുക്കുകയും ചെയ്യണം അതും ഈ തൊഴിലാളിയുടെ മാതൃഭാഷയിൽ തന്നെ വേണമെന്നുമുണ്ട് അങ്ങനെ ലഭിക്കുന്ന കത്തിൽ ഒരു വെബ്സൈറ്റ് പേജിന്റെ ലിങ്കും കൂടെ ഇവർ കൊടുത്തിട്ടുണ്ടാവും ആ പ്രത്യേക വെബ് പേജിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ മത്സ്യബന്ധന തൊഴിലാളികളുടെ അവകാശങ്ങളും ബാക്കി നിയമവ്യവസ്ഥകളും കാര്യങ്ങളും എല്ലാം ഇവർക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും അയർലൻഡിൽ വന്നതിന് ശേഷം എന്തെങ്കിലും അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയോ കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടാതിരിക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എവിടെ എങ്ങനെ പരാതിപ്പെടണം എന്നുള്ള കാര്യങ്ങളും ഈ പറയുന്ന വെബ് പേജിൽ പറഞ്ഞിട്ടുണ്ടാവും ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇംഗ്ലീഷ് അറിയില്ല എന്നതിൻ്റെ പേരിൽ ഒരു തൊഴിലാളിയെയും ചൂഷണം ചെയ്യാൻ സാധിക്കില്ല ഇനി മുതൽ നമുക്കറിയാം അയർലൻഡിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്നും നഴ്സുമാർ വരുന്നത് എ ടിപ്പിക്കൽ വർക്ക് പെർമിറ്റ് വഴിയാണ് അതുപോലെ തന്നെ എ ടിപ്പിക്കൽ വർക്ക് സ്കീമിലാണ് മത്സ്യത്തൊഴിലാളികളും അയർലൻഡിലേക്ക് വരുന്നത് ആ ഒരു വിസയാണ് അവർക്കും കിട്ടുക ഒരു വർഷത്തേക്കായിരിക്കും കോൺട്രാക്റ്റ് അടിച്ച് വിസ കിട്ടുന്നത് ഒരു കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് എടിപ്പിക്കൽ വർക്ക് പെർമിറ്റ് വഴി വരുന്ന മത്സ്യത്തൊഴിലാളിയുടെ ആ ഒരു പണച്ചെലവ് എടിപ്പിക്കൽ വർക്ക് പെർമിറ്റുള്ള പണച്ചെലവ് ഒരിക്കലും ആ തൊഴിലാളിയുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കാൻ പാടില്ല എന്നും ഗവൺമെൻറ് നിർദ്ദേശിക്കുന്നുണ്ട് മാത്രമല്ല ഇങ്ങനെ വർക്ക് പെർമിറ്റ് കിട്ടി അയർലൻഡിൽ വന്നാൽ ആ ഒരു എംപ്ലോയറിന്റെ കീഴിൽ മാത്രമേ ജോലി ചെയ്യാൻ പാടുള്ളൂ എന്നില്ല ഒരു വർഷം തികയുന്നതിന് മുമ്പ് ആ എംപ്ലോയറുടെ കീഴിൽ നിന്ന് മാറി വേറൊരു കമ്പനിയിൽ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മത്സ്യബന്ധന തൊഴിലാളിക്ക് അതിന് സാധ്യമാകും അതിനെ നാട്ടിൽ നിന്ന് നമ്മളെ കൊണ്ടുവന്ന ആ ഒരു എംപ്ലോയറുടെ പെർമിഷൻ പോലും ആവശ്യമില്ല ഇപ്പോഴുള്ള തൊഴിലുടമയുടെ അനുമതി ഇല്ലാതെ തന്നെ ആ ജോലി വേണ്ടെന്ന് വെച്ച് വേറൊരു മത്സ്യബന്ധന തൊഴിലിന് ഈ പറഞ്ഞ ആൾക്ക് പോകാനായിട്ട് സാധിക്കും എന്നാൽ അവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് മത്സ്യബന്ധനത്തിന് വന്നയാൾ ആ ഒരു ജോലി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ വേറൊരു പ്രൊഫഷനിലേക്ക് മാറാനായിട്ട് സാധിക്കുകയില്ല അങ്ങനെ ഒരു കമ്പനിയിൽ നിന്ന് വേറൊരു കമ്പനിയിലേക്ക് ഈ തൊഴിലാളി മാറുകയാണ് എന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ആൻഡ് ഈക്വാലിറ്റിയുടെ ശ്രദ്ധയിൽ ഈ ഒരു കാര്യം പെടും നമുക്കറിയാം പി പി എസ് നമ്പരും കാര്യങ്ങളെല്ലാം എവിടെയുണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളറിയിച്ചില്ലെങ്കിലും അവരറിയും അങ്ങനെ അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ആ ഡിപ്പാർട്ട്മെന്റ് ഈ തൊഴിലാളിക്ക് ഒരു കത്തയക്കും ആ കത്തിന് മറുപടി ഇരുപത്തെട്ട് ദിവസത്തിനകം ഈ തൊഴിലാളി കൊടുക്കണമെന്ന് മാത്രമേ നിബന്ധനയുള്ളൂ ആ കത്തിൽ ചോദിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങളുടെ പുതിയ എംപ്ലോയർ ആരാണ് ആ പുതിയ എംപ്ലോയറിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ഒരു ലെറ്റർ ആയിരിക്കും ആ വരുന്നത് അത് അടുത്ത ഇരുപത്തെട്ട് ദിവസത്തിനകം ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി വേറെ ഒരു പ്രശ്നവുമില്ല പേടിക്കേണ്ട ഒരു കാര്യവുമില്ല ഈ പുതിയ നിബന്ധനകൾ മത്സ്യബന്ധന തൊഴിലാളികളെ പൂർണ്ണമായും സംരക്ഷിക്കുകയും അവരുടെ അവകാശങ്ങൾ കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്ന ഒന്നാണ് യൂറോപ്യൻ എക്കണോമിക് ഏരിയയുടെ പുറത്തുനിന്നുള്ള രാജ്യമെന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയും അതിനകത്ത് പെടുന്ന ഒന്നാണ് അപ്പോൾ ഓർക്കുക നമ്മുടെ രാജ്യക്കാർ അല്ലെങ്കിൽ വേറൊരു രാജ്യക്കാരിലേക്ക് വരും അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ചേട്ടന്മാരെ ഇവിടെ എത്തിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക നമുക്കറിയാം നഴ്സുമാരെയും എഞ്ചിനീയർമാരെയൊക്കെ അയർലൻഡിലേക്ക് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഇഷ്ടംപോലെ ഏജൻസികളുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു ഏജൻസി മത്സ്യബന്ധന തൊഴിലാളികളെ കൊണ്ടുവരാനായിട്ട് ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് സത്യത്തിൽ അറിയില്ല ഞാനൊരു റിക്രൂട്ടറല്ല ഞാനൊരു വാർത്ത പറഞ്ഞു തന്നെന്നുള്ളതേ ഉള്ളൂ അങ്ങനെ ഒരു റിക്രൂട്ടറുടെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് അപ്പോൾ ഷെയർ ചെയ്തു തരാം അതുവരെ ഇങ്ങനെയൊരു ഓപ്ഷൻ നമ്മുടെ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ഉണ്ട് എന്നുള്ള കാര്യം അവരെ അറിയിക്കുക ബോധ്യപ്പെടുത്തുക അപ്പോഴും ഒരു കാര്യം ഓർക്കുക ഇത്ര ലക്ഷം രൂപ തന്നാൽ നിങ്ങളെ ഞങ്ങൾ അയർലൻഡിലേക്ക് എത്തിക്കാം ഇത്ര ലക്ഷം രൂപയുടെ ജോലി നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞ് ആരെങ്കിലും നിങ്ങളെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ പൊന്നു ചേട്ടന്മാരെ ആ കെണിയിലൊന്നും വന്ന് പെട്ടേക്കരുത് അയർലൻഡിലേക്ക് ഇങ്ങനെയൊരു ജോലി സാധ്യത വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏത് ഏജൻസി വന്നാലും അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ വരാനായിട്ട് ഡെഫിനറ്റ്ലി സാധിക്കും അതുകൊണ്ട് തികച്ചും സൗജന്യമായിട്ട് കയറി വരാൻ പറ്റുന്ന ആൾക്കാരുടെ കൂടെ മാത്രം വരിക ചതിയിൽപ്പെടരുതേ പ്ലീസ്